തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറുവ സംഘം കേരളത്തിലേക്ക് കടന്നതായി പോലീസ്. അപകടകാരികളായ 75 ഓളം പേർ അടങ്ങുന്ന സംഘമാണ് പാലക്കാട് അതിർത്തി വഴി കേരളത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ ഓരോ വീട്ടുകാരും അതീവ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. അതിതീവ്രമായ അപകടം വിതയ്ക്കാൻ ശേഷിയുള്ളവരാണ് കുറുവ സംഘം. പകൽ സമയത്ത് ആക്രി സാധനങ്ങളും മറ്റും പെറുക്കി വിൽക്കുന്നവരുടെ വേഷത്തിലാണ് കുറുവകൾ പ്രവർത്തിക്കുക. വീടും പരിസരവും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം രാത്രിയിലാണ് കവർച്ചയ്ക്ക് ഇറങ്ങുക. നല്ല കായിക ശേഷിയുള്ള ആളുകളാണ് സംഘത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എതിർക്കുന്നവരെ വകവരുത്താനും ഇവർ ശ്രമിച്ചേക്കുമെന്നും പോലീസ് പറയുന്നു. കവർച്ചയ്ക്ക് ശേഷം തിരുനെൽവേലി, മധുര തുടങ്ങിയ ഇടങ്ങളിലേക്ക് കടക്കുന്നതാണ് കുറുവ സംഘത്തിന്റെ രീതി. ഇവർ ഒരു പ്രത്യേകം ഒരു താവളം കേന്ദ്രീകരിച്ചല്ല കഴിയുന്നത്. മോഷണത്തിന് ശേഷം ആളൊഴിഞ്ഞ പറമ്പിലോ കുറ്റിക്കാടുകളിലോ അതുമല്ലെങ്കിൽ പാലങ്ങൾക്കടിയിലോ ആണ് തമ്പടിക്കുക. അതിർത്തികളിൽ അസ്വാഭാവികമായി അപരിചിതരെ കാണുകയാണെങ്കിൽ വിവരം അറിയിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കമ്പിവടിയും വാളുമായി നീങ്ങുന്ന ഇവർ നിസ്സാരക്കാരല്ല. ഏത് സമയത്തും ആരെയും എതിർത്ത് തോൽപ്പിച്ച് കവർച്ച നടത്താനുള്ള ശേഷിയുള്ളവരാണ് ഇവർ. 75-ലധികം വരുന്ന കവർച്ചക്കാരാണ് കുറുവ സംഘം. പകൽ സമയങ്ങളിൽ വ്യത്യസ്ത സംഘങ്ങളായി തിരിഞ്ഞ് വീടുകളിലെത്തി പരിസരം മനസ്സിലാക്കും. ആക്രി സാധനങ്ങളും പഴയ പേപ്പറും ശേഖരിക്കാനും പൊട്ടിയ ബക്കറ്റ് ഒട്ടിക്കാനും എന്ന വ്യാജനയെത്തി കവർച്ചക്കുള്ള പ്രാഥമിക നിരീക്ഷണം നടത്തും. ശരീരത്തിൽ മുഴുവൻ എണ്ണ തേച്ച് മുഖം മൂടി ധരിച്ച് രാത്രിയിൽ വീടുകളിലെത്തും. എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആയുധം വെച്ച് കീഴ്പ്പെടുത്തി കവർച്ച നടത്തി മടങ്ങുന്നതാണ് ഇവരുടെ ശൈലി. കരുത്തുറ്റ ആളുകൾ ഉൾപ്പെടുന്നവരാണ് പോലീസിന്റെ ഭാഷയിൽ കുറുവ സംഘം. തമിഴ്നാട് കേരള അതിർത്തിയോട് ചേർന്നുള്ള മധുക്കരയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവരെ കണ്ടെത്തിയത്. കവർച്ച നടത്താനെത്തുന്നതും വീടുകളിൽ കയറി സാധനങ്ങളുമായി മടങ്ങുന്നതും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇവർ കേരളത്തിലേക്കും കടന്നിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. തമിഴ്നാട് കേരള അതിർത്തിയിലെ ജനങ്ങളെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് കുറുവ സംഘം. പാലക്കാട് വാളയാറിനോട് ചേർന്നുള്ള കോളനിയിൽ മാരകായുധങ്ങളുമായി ഇവർ കവർച്ച നടത്താനെത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മാരകായുധങ്ങളുമായി നടന്നു നീങ്ങുന്ന 3 അംഗ സംഘത്തിന്റെ ദൃശ്യങ്ങളാണ് ദേശീയപാതയോരത്തെ വ്യാപാര കേന്ദ്രത്തിലെ CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. പോത്തന്നൂർ, മധുക്കര, ചാവടി, വാളയാർ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ സഞ്ചാരദിശ. ഇതിനോടകം ഒട്ടേറെ യാത്രക്കാർ ഇവരുടെ ആക്രമണത്തിനും കവർച്ചയ്ക്കും ഇരയായിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്നാൽ രേഖാമൂലമുള്ള പരാതികളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ചാവടി പോലീസ് അറിയിച്ചു. കവർച്ച നടത്താനെത്തുന്നതും വീടുകളിൽ കയറി സാധനങ്ങളുമായി മടങ്ങുന്നതും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇവർ കേരളത്തിലേക്കും കടന്നിട്ടുണ്ടാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കുറുവ കവർച്ച സംഘങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്ന തിരുട്ട് ഗ്രാമങ്ങളും തമിഴ്നാട്ടിലും ഇതര സംസ്ഥാനങ്ങളിലും ഉണ്ടെന്നും പോലീസ് പറയുന്നു. പോത്തന്നൂർ, മധുക്കര, ചാവടി, വാളയാർ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ സഞ്ചാരദിശ. അതേസമയം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇവരുടെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. അതോടെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.